ഒരു വർഷമാകുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് വിസ്മൃതിയിലേക്ക് മാഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ അനുസ്മരണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും എന്ത് സന്ദേശമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇനി പ്രസക്തമാകുന്നത്. എസ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ശീതൽ, ഇന്ന് രാവിലെ 7 മണി മുതൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയ്ക്ക് മുമ്പിൽ ഞാനുണ്ട്. സാധാരണ ഒരു മുൻ മുഖ്യമന്ത്രിയെ ആയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ 1-ാം ചരമവാർഷിക ദിനത്തിലെത്തുന്ന ആൾക്കൂട്ടം സ്വാഭാവികമാണ്, നമുക്കത് അറിയാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ എത്തുമ്പോൾ തന്നെ ഒരു വലിയ ആൾക്കൂട്ടം രൂപപ്പെടും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോ പാർട്ടിയുടെ മാത്രം നേതാക്കളോ അല്ല ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കിട്ടിയ ഒരുപാട് ആളുകൾ, വളരെ പ്രായമുള്ള ആളുകൾ പോലും അവരുടെ പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ വേണ്ടി ഇന്ന് പുതുപ്പള്ളിയിലേക്ക് എത്തിയത് കണ്ടു. പലർക്കും ഓർമ്മകൾ പറയാനുണ്ടായിരുന്നു. മറ്റു ചിലരാവട്ടെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തോടുള്ള ഒരു ആരാധന ഉണ്ടായി ഇവിടേക്ക് എത്തിയവരുമാണ്. അങ്ങനെ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ഒരു പങ്കാളിത്തം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ചടങ്ങിനെയും വ്യത്യസ്തമാക്കിയത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആൾക്കൂട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഊർജമെന്ന്. അക്ഷരാർത്ഥത്തിൽ പറയാം മരണത്തിനപ്പുറവും ഒരു വലിയ ആൾക്കൂട്ടം ഉമ്മൻചാണ്ടിയെ പൊതിഞ്ഞു നിൽക്കുന്നുവെന്ന്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഇന്നിവിടെ കണ്ട കാഴ്ചകൾ. വരും നാളുകളിലും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കപ്പുറത്ത് പൊതുവിൽ ഒരു പൊതുമണ്ഡലത്തിൽ അവശേഷിപ്പിച്ച് പോകുന്നതും ജീവകാരുണ്യ വഴിയിലൂടെ ഏത് തരത്തിൽ ആളുകൾക്കിടയിൽ സ്വീകാര്യനാകാം എന്നുള്ളത് തന്നെയായിരിക്കും. ആ അർത്ഥത്തിൽ അണികളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം, ആ അർത്ഥത്തിൽ ഒരുപാട് ജനങ്ങളുടെ മനസ്സുകളിൽ ഉമ്മൻചാണ്ടി ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഈ 1-ാം ചരമവാർഷിക ദിനത്തിൽ ഇവിടെ കണ്ട കാഴ്ചകൾ അത്രയും നമ്മളോട് പറയുന്നത്. ശീതൾ.